ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് അടുത്ത മാസമാണെങ്കിൽ നമുക്ക് ഫ്രീ ഫയറിൻ്റെ വരുമ്പോൾ നമുക്ക് തല ഈവൻറ്റ് പിന്നെ നമുക്ക് ദീപാവലി ഇവൻറ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി തല ഈവൻറ്റിലും പിന്നെ നമുക്ക് ദീപാവലി ഇവൻറ്റിൽ ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് ഒക്കെ ഇല്ലേ ഗൈസ്, അത് നമുക്ക് ഒട്ടുമിക്ക റിവാർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണിച്ചു. ബാക്കി കുറച്ച് റിവാർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ വർഷവും നമുക്ക് ദീപാവലി ഇവൻറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് ലഭിക്കുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഓർമ്മയില്ല, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് രണ്ട് മാജിക് ക്യൂബ് ലഭിച്ചിരുന്നല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇത്തവണയും നമുക്ക് മാജിക് ക്യൂബ് ലഭിക്കുന്നുണ്ട്, ഫ്രീ മാജിക് ക്യൂബ് കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഗൈസ്, നമുക്ക് രണ്ട് മാജിക് ക്യൂബ് കിട്ടാൻ ചാൻസ് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാജിക് ക്യൂബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ഇവന്റിലൂടെയാണ് ബ്രോ അപ്പോൾ നമുക്ക് മാജിക് ക്യൂബ് ലഭിക്കുക നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മളെ അപ്പോൾ ഒരു ദിവസം ലോഗിൻ ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 8 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു കസ്റ്റം റൂം കൂടായിരിക്കും. പിന്നെ നമ്മളൊരു 60 മിനിറ്റ് ഗെയിം കളിച്ച് ലഭിക്കാൻ പോകുന്നത്, 90 മിനിറ്റ്, പിന്നെ നമ്മളൊരു 120 മിനിറ്റ് ഗെയിം കളിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ നമുക്ക് 30-30 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 100 എണ്ണൊക്കെ ആവും അപ്പോൾ ഇതുപോലെ മിഷനൊക്കെ വരാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ. അപ്പോൾ നമുക്ക് മാജിക് ക്യൂബ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും, എന്തായാലും കിട്ടിയിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ക്യൂബ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ 9 വർഷം ലഭിച്ചില്ല ഗൈസ്, അതുപോലെ തന്നെ ഇപ്രാവശ്യം ലഭിക്കുന്നുണ്ട്. ദെൻ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് പിന്നെ മാജിക് ക്യൂബ് ബണ്ടിൽസ് എന്തായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നല്ല മാജിക് ക്യൂബ് ബണ്ടിലും വേണം. ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് ബണ്ടിൽസ് കാടാവുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ബണ്ടിൽസ്, ഗോൾഡ് ബണ്ടിൽസ് ഒക്കെ റിട്ടേൺ വരും. OB42 അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് എക്സാക്ട് ബണ്ടിൽ ഏത് ബണ്ടിലാണ് ഗൈസ് വരുന്നത് നമുക്ക് ഇതുപോലെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ബണ്ടിൽസ് കാടാവുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പറയാം എന്ത് ഏത് ബണ്ടിൽസ് ആണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ എന്തിനാണ് ഗൈസ് മടിച്ച് നിൽക്കുന്നത്? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പവറാക്ക്, പവറാണെങ്കിൽ ദീപാവലിക്കല്ല ഗൈസ് വരുന്നത്. അപ്പോൾ എല്ലാം നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ദെൻ ഗൈസ്, അപ്പോൾ നമുക്ക് മറ്റൊരു ഇവന്റ് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഇവന്റ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ലെജൻഡറി കണ്ട സ്കിന്നൊക്കെ ഇല്ല ഗൈസ്, പെർമനന്റ് അല്ല, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കളിക്കാൻ കിട്ടും. അതുപോലെ ഇവന്റ് ആണ് ഗൈസ് വരാൻ പോകുന്നത്. ഇത്രയും ലെജൻഡറി കണ്ട സ്കിന്നൊക്കെ ഇല്ല ഗൈസ്, അത് നമുക്ക് 24 മണിക്കൂർ നേരത്തേക്ക് ഗൈസ് കളിക്കാൻ ലഭിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു യെല്ലോ ടോക്കൺ ആണ് ഗൈസ്. ആ ടോക്കൺ വെച്ചിട്ട് നമുക്ക് ഈ ഗണ്ണൊക്കെ എടുക്കാൻ സാധിക്കും, സ്കിന്നൊക്കെ എടുക്കാം, കളിക്കുകയും ചെയ്യാം. ഈ ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ 1, 2, 3, 4 എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത് ഇതുപോലെ ടോക്കൺസ് ആയിരിക്കും, യെല്ലോ ടോക്കൺ ആയിരിക്കും. എന്തിനാണെങ്കിലും ഇപ്പോൾ 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായാലും ആ 4 ടോക്കൺസ് ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് നല്ല ഗണ്ട സ്കിന്നൊക്കെ ഇല്ല ഗൈസ്, അതൊക്കെ ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഒരു ദിവസത്തേക്കൊക്കെയാണ്. അപ്പോൾ വലിയ നമുക്ക് ഒരുപാട് ദിവസത്തേക്കൊന്നും കിട്ടില്ല കേട്ടോ ഈ ലെജൻഡറി ഗണ്ട സ്കിന്നൊക്കെ. ഈ ഒരു ഇവന്റ് വരുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ കുറേ ഭായിമാരൊക്കെ പറയുന്നത് അപ്പോൾ നവംബർ 6-ഴാം തീയതി ആകുമ്പോഴേക്കും ഒരു ഇവന്റ് ടോക്കൺസ് കിട്ടുന്ന ഒരു ഇവന്റ് സ്റ്റാർട്ട് ആകുമെന്നാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അത് മാത്രമല്ല മറ്റൊരു ഇവന്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് കാണാൻ നേരത്ത് കണ്ണ് മഞ്ഞളിച്ച് പോയി ഗൈസ്. അതുപോലത്തെ മാസ് ഇവന്റ് ആണ്. അപ്പോൾ ഇത് ഇവിടെ വരുമോ എന്ന് അറിയില്ല. അപ്പോൾ വരാനൊക്കെ സാധ്യത കുറവാണ്. അപ്പോൾ ഭായിമാരൊക്കെ പറയുന്നത് ഇതൊക്കെ വരുമെന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ ബണ്ടിലാണ്, അപ്പോൾ ഈ ടോക്കൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോക്കൺസ് കിട്ടും. ഗെയിം ഒരുപാട് കളിക്കാട്ടെ. അപ്പോൾ ഒരുപാട് മിഷനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടോക്കൺസ് ഒക്കെ കിട്ടും. ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ ടോക്കൺസ് ഒക്കെ വെച്ചിട്ട് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു ഭാഗമുണ്ട് ഗൈസ്. ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്ചേഞ്ച് സ്റ്റോറിൽ ഇവന്മാർ പറയുന്നത് ബണ്ടിൽ ഉണ്ട്, പിന്നെ ഗോൾഡ് ഉണ്ട്, പിന്നെ ഗണ്ട് ക്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ഇത് വരുമോ നമുക്ക് എന്തായാലും നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഇതും വരാനൊക്കെ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഭായിമാരൊക്കെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇവന്റ് വരും, ഈ ബണ്ടിലൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്, ഇവന്മാർ കൺഫേം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഈ ബണ്ടിലൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഇവന്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ കൊള്ളാലോ. അപ്പോൾ നമുക്ക് എടുക്കാം, ക്ലെയിം ചെയ്യാം. അപ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെ വരട്ടെ, വരികയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഇത്രയും ഇവൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ദീപാവലി ഇവൻ്റ് പിന്നെ നമ്മുടെ തല ഇവൻ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ഫയറിൻ്റെ വരാൻ നേരത്തെ നമുക്ക് ഇവൻ്റ് കാണാൻ സാധിച്ചേക്കാം. അങ്ങനെ കാണുകയാണെങ്കിൽ പൊളിയായിരിക്കും. സോ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോഴൊക്കെ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. സൈനിങ് ഓഫ്.